ഹായ് ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് ഈ വർഷത്തെ തിരുവോണത്തിൻ്റെ അന്നത്തെ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ. ഈ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ ഈ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ വന്നത് തിരുവോണത്തിൻ്റെ അന്നാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ആരും കാണണ്ട. അപ്പം തലേ ദിവസം തന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് തന്നെ നമ്മുടെ ഇടക്കര കളേഴ്സിലേക്ക് ഒന്ന് പോകാം കേട്ടോ. ചെറിയൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വാങ്ങാനുണ്ടായിരുന്നു, അതങ്ങനെ ചേഞ്ച് ചെയ്ത് വാങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പം നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ എന്നെയും കാത്ത് ഒരു കേക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മയും അനിയത്തിയും കൂടെ വാങ്ങി അവിടെ സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ ഫസ്റ്റത്തെ കേക്ക് കട്ടിങ് അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കൂടെ കൂടി കേക്ക് കട്ട് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ബ്ലൂബെറിയുടെ കേക്കായിരുന്നു, അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലൂബെറി പൊതുവേ എനിക്ക് ഇഷ്ടമുള്ളൊരു കേക്ക് തന്നെയാണ്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഗൈസ്, ഇത് ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാനാണ് ഗൈസ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറച്ച് റംബൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കവറൊക്കെ വെച്ച് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ, കാക്കയൊന്നും കൊണ്ടുപോകാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഫുള്ളായിട്ട് പഴുത്തിട്ടില്ലായിരുന്നു, എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയാണെങ്കിൽ ഭയങ്കര ഫോട്ടോഗ്രാഫിയിലായിരുന്നു കേട്ടോ. അമ്മയ്ക്കൊരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരുവോണത്തിൻ്റെ തലേ ദിവസമായിരുന്നു, രാത്രി നട്ടപ്പാതിരാത്രിക്ക് 12 മണിക്കൊക്കെ നമ്മൾ പിന്നെ മൊബൈൽ ഷോപ്പിലായിരുന്നു കേട്ടോ. ആ സമയത്തായിരുന്നു നമ്മൾ പിന്നെ പോയിട്ട് ഫോൺ വാങ്ങിയത്. അപ്പോൾ ആ ഒരു ഫോണിലായിരുന്നു അവൾ ഫോട്ടോസൊക്കെ എടുത്തത്. അവളെന്തൊക്കെ ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ എടുക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അതിനിടയ്ക്ക് പോയിട്ട് കൊളാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല റംബൂട്ടാനൊക്കെ പറിച്ച് നമ്മൾ കഴിച്ചു നോക്കുകയാണ്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചിലതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു പുളിപ്പൊക്കെ പോലെ. അപ്പോൾ അത് എവിടെ നിന്ന് ഭയങ്കര ഇഷ്ടമാണ് റംബൂട്ടാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് താണ്ടെ ബാലുശ്ശേരിക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് പേരാമ്പ്ര പോയി, നമ്മുടെ കസിൻസിൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ താണ്ട അവിടെയും എനിക്ക് വേണ്ടി ഒരു കേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അത് വാൻജിയോ കേക്കായിരുന്നു കേട്ടോ. എനിക്ക് വാൻജിയോ അത്രയ്ക്ക് ഇഷ്ടമല്ല, വാൻജിയോ ഭയങ്കര മധുരമായിട്ടൊക്കെ എനിക്ക് തോന്നലുണ്ട്. അപ്പം ഞാൻ അധികം കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ പാട്ടൊക്കെ വെച്ച് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടോ. ഇത് പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഉള്ളൊരു സ്ഥിര ഒരു പിന്നെ പരിപാടി തന്നെയായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് നല്ല രസമാണ്. അപ്പം ദേവുട്ടനൊക്കെ ആയാലും ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടും, എല്ലാവരും ഞങ്ങളുടെ കൂടെ കളിക്കാൻ കൂടും കേട്ടോ. പിന്നെ അപ്പോൾ നല്ല രസമായിട്ട് എൻജോയ് ആയിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് ഓണത്തിൻ്റെ ഡേ അന്നത്തെ വ്ളോഗ് ആണെങ്കിൽ പോലും ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഓണമല്ലായിരുന്നു, എൻ്റെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നടന്നിട്ടില്ലായിരുന്നു. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്നാണ്, അല്ലാണ്ട് നമ്മൾ ഓണസദ്യയും കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ ഒരുക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഓണം ഇല്ലാത്തത് കൊണ്ടാണ് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിതിൽ ആഡ് ചെയ്യാത്തത്. ഉച്ചക്കത്തെ ഫുഡിൻ്റെ പോലും ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്, ഓണം ഇല്ലാത്തത് കൊണ്ട്. അപ്പം ഈ എൻ്റെ ഒരു ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അങ്ങനെ എനിക്കൊരു വയസ്സും കൂടെ കൂടിയേക്കാണ്, സങ്കടമുണ്ട്. എന്നാലും പിന്നെ സാരല്ല എന്ന് വെക്കാം, പ്രായം കൂടിയല്ലേ പറ്റുള്ളൂ, വർഷം കഴിയുന്തോറും പ്രായം കൂടിയല്ലേ പറ്റുള്ളൂ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.